നമസ്കാരം. വാർത്തലൈവിലേക്ക് സ്വാഗതം. ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതുമുതൽ സർക്കാർ കോടതികളിൽ നൽകുന്ന അപ്പീലുകളും വാർത്തയാകാറുണ്ട്. ഹൈക്കോടതി തള്ളിയ കേസുമായി സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി അവിടെ നിന്ന് പരാജയം ഏറ്റുവാങ്ങിയ സംഭവങ്ങൾ നിരവധിയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുൻ DGP TP സെൻകുമാറിനെതിരെ സർക്കാർ നടത്തിയ നിയമയുദ്ധം. ഇപ്പോൾ മുൻ DGP ജേക്കബ് തോമസിനെതിരെയും ഇതുപോലെ ഒരു അപ്പീൽ യുദ്ധത്തിന് ഒരുങ്ങുകയാണ് പിണറായി സർക്കാർ. കേരള ഹൈക്കോടതി നിഷ്കരണം തള്ളിയ കേസിൽ തന്നെയാണ് ജേക്കബ് തോമസിനെതിരെ കോടികൾ മുടക്കി സുപ്രീം കോടതിയിലേക്ക് പോകുന്നത്. ജേക്കബ് തോമസിനെതിരെ നിലനിന്ന ഡ്രഡ്ജർ അഴിമതി കേസ് റദ്ദാക്കിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെയാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. അപ്പീൽ നൽകാമെന്ന അഡ്വക്കേറ്റ് ജനറലിൻ്റെ നിയമോപദേശം അംഗീകരിച്ചാണ് നടപടി. 2009-2014 കാലഘട്ടത്തിൽ തുറമുഖ വകുപ്പ് ഡയറക്ടറായിരിക്കെ ജേക്കബ് തോമസ് സർക്കാർ ഖജനാവിന് 14.96 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കി എന്ന ധനകാര്യ വിഭാഗത്തിൻ്റെ കണ്ടെത്തലിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. മതിയായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് എന്നാണ് സർക്കാരിൻ്റെ വാദം. തെളിവുകൾ പരിഗണിക്കാതെയാണ് ഹൈക്കോടതി FIR റദ്ദാക്കിയത്. സ്വന്തം കൈപ്പടയിൽ മിനിറ്റ്സ് തിരുത്തി സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഖട്ടർ സെക്ഷൻ ഡ്രഡ്ജർ വാങ്ങാൻ തുക കൂട്ടിയത് എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഡ്രഡ്ജർ വാങ്ങാൻ 8 കോടിയുടെ ഭരണാനുമതിയാണ് സർക്കാർ നൽകിയത്. എന്നാൽ മിനിറ്റ്സിൽ ഇത് 20 കോടിയാക്കി സാങ്കേതിക സമിതി അംഗങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ ഒപ്പും വാങ്ങി സർക്കാരിലേക്ക് അയച്ച് അനുമതി വാങ്ങി. ടെൻഡറിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ കമ്പനി BEML രണ്ടാം സ്ഥാനത്താക്കി ഹോളണ്ട് കമ്പനിയെ ഒന്നാമതാക്കുകയും ഈ കമ്പനിക്ക് ടെൻഡർ നൽകുകയും ചെയ്തെന്ന് വിജിലൻസ് ചൂണ്ടിക്കാട്ടുന്നു. ജേക്കബ് തോമസിന്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് പിന്നാലെയാണ് സർക്കാർ കേസെടുത്തത്. ഇടതുമുന്നണി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്ത വൃത്തങ്ങളിൽ ഉള്ളയാളായിരുന്നു ജേക്കബ് തോമസ്. കഴിഞ്ഞ UDF സർക്കാരിനെതിരായി ജേക്കബ് തോമസ് ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് നേട്ടമായിരുന്നു. വിജിലൻസ് ഡയറക്ടറായി ജേക്കബ് തോമസിനെ നിയമിക്കാനുള്ള സുപ്രധാന നീക്കവും സർക്കാർ നടത്തി. എന്നാൽ EP ജയരാജന്റെ ബന്ധു നിയമന കേസിൽ ജേക്കബ് തോമസ് പിടിമുറുക്കിയതോടെ ഇടതു സർക്കാരിന്റെ മുഖം കറുത്തു. ആദ്യം വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ജേക്കബ് തോമസിനെ മാറ്റി. പിന്നെ തുടരെ തുടരെ 3 സസ്പെൻഷനുകളാണ് അദ്ദേഹത്തിന് നൽകിയത്. ആദ്യ സസ്പെൻഷൻ ഓഖി ദുരന്തത്തിൽ സർക്കാരിന് പാളിച്ച പറ്റി എന്ന പ്രസംഗത്തിന്റെ പേരിലാണ്. അനുവാദമില്ലാതെ സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ എന്ന പുസ്തകം എഴുതിയതിനാണ് രണ്ടാമത്തെ സസ്പെൻഷൻ. മൂന്നാമത്തേത് സംസ്ഥാനത്തെ നിയമവാഴ്ച തകരാറിൽ ആണെന്ന പ്രസ്താവനയെ തുടർന്നുമാണ്. ഇങ്ങനെ ജേക്കബ് തോമസിനെ സർവീസിലിരിക്കെ തന്നെ പലവിധത്തിൽ ദ്രോഹിച്ച സർക്കാരാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഇത്ര വലിയ അഴിമതി കേസെടുത്തത്. ജേക്കബ് തോമസിന്റെ നിലപാടുകളും ഇപ്പോഴത്തെ രാഷ്ട്രീയവും എല്ലാം കണക്കാക്കുമ്പോൾ ഈ കേസ് തികച്ചും രാഷ്ട്രീയ പ്രേരിതം തന്നെയാകാനാണ് സാധ്യത.